വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടട്ടെ. അധികാരമുള്ള നാമത്തിൽ നാമശക്തികൾ വിട്ടുമാറട്ടെ, വാഴ്ചകൾ വിട്ടുമാറട്ടെ, അധികാരങ്ങൾ വിട്ടുമാറട്ടെ, കർത്തൃത്വങ്ങൾ ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. നിന്റെ ബിസിനസിനെതിരെ നിൽക്കുന്ന ആഭിചാര ശക്തികൾ, നിന്റെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന ദുരാത്മാവിന്റെ വ്യാപാരങ്ങൾ, നിനക്കെതിരെ ശത്രു തൊടുത്തുവിടുന്ന ചില ആയുധങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് നിർവീര്യമാക്കിയ. നിനക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കുകയല്ല കേട്ടോ. ഇന്ന് രാത്രി കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവം നിനക്കെതിരെ വരുന്ന ചില ആയുധങ്ങളെ ഇന്ന് രാത്രി നിഷ്ഫലമാക്കിയ. ജയത്തിന് കുതിര വ്യർത്ഥമാ, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി നിനക്കെതിരെ നിൽക്കുന്ന അന്ധകാര ശക്തികളെ പരാജയപ്പെടുത്തുന്ന ദൈവശക്തി, ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടുക. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ വെറുതെ വന്നതല്ല. സ്വർഗം ഇന്ന് രാത്രി ചില മേഖലകളിൽ, നീ അറിയാത്ത ചില മേഖലകളിൽ ഇന്ന് രാത്രി സ്വർഗം വിടുതൽ അയക്കുകയോ. ശത്രു നിനക്കെതിരെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില ഊരാ കുടുക്കുകളിൽ നിന്ന് ഇന്ന് രാത്രി സ്വർഗം നിന്നെ വിടുവിക്കുകയോ. നാമത്തിൽ ഇന്ന് രാത്രി ജയമടിക്കുക. രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പിന്നാലെ അതിന് സമയം തരുന്നതാണ്. ശ്രദ്ധിക്കൂ, സകലതിനെയും അവന്റെ കാൽ കീഴാക്കി വെച്ചിട്ട് സകലവും നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ സഭയ്ക്ക്, ശരീരമായ സഭയ്ക്ക് അവനെ തലയാക്കി കൊടുത്തു. നന്ദിയോടെ ദൈവത്തിന് സ്വാത്രം ചെയ്യാവോ. പോരാ, ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ലോകത്തിന് യേശുവിനെ കിട്ടിയത് ക്രൂശിക്കപ്പെട്ടവനായിട്ടാണ്. ലോകത്തിന് യേശുവിനെ കിട്ടിയതുപോലല്ല സഭയ്ക്ക് യേശുവിനെ കിട്ടിയത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ക്രൂശിക്കപ്പെട്ടവനായി ലോകത്തിന് യേശുവിനെ രക്ഷകനായി കിട്ടി. എന്ന സഭയ്ക്ക് യേശുവിനെ കിട്ടിയത് സർവാധികാരിയായിട്ടാണ്. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും തത്രുത്വങ്ങളെയും നാമങ്ങളെയും കാൽ കീഴാക്കിയവനായി സർവാധികാരിയായി യേശുവിനെ സഭയ്ക്ക് കിട്ടി. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. രാത്രി സഭ അത് തിരിച്ചറിയണം. രാത്രി നീ അത് തിരിച്ചറിയണം. സ്നേഹിതരെ, തലയും ശരീരവും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ ബോസും നിങ്ങളും തമ്മിലുള്ള ബന്ധം പോലല്ല. നിങ്ങൾ ഉണ്ണുന്നുണ്ടോ, ഉടുക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ എന്നൊന്നും നിങ്ങളുടെ ബോസിന് അറിയണ്ട. കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട്ടിൽ പോയാൽ മതി. പക്ഷെ യേശുവുമായുള്ള നമ്മുടെ ബന്ധം അങ്ങനല്ല. സഹോദരങ്ങളെ, ഒത്തിരി അവയവമില്ലാതെ ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൈയില്ലാതെ ജീവിക്കുന്നവരെ, കാലില്ലാതെ ജീവിക്കുന്നവരെ, ചെവിയില്ലാതെ ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ തലയില്ലാതെ ജീവിക്കുന്നവരെ കണ്ടിട്ടില്ല. തല പോയാൽ മുഴുവൻ പോയെന്നാ മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിനെ നമ്മുടെ തലയായി, ശരീരത്തിന്റെ തലയായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവില്ലാതെ സഭയ്ക്കൊരു നിലനിൽപ്പില്ല. സഭയുടെ നിലനിൽപ്പ് പണക്കാരല്ല, സഭയുടെ നിലനിൽപ്പ് നമ്മുടെ കഴിവല്ല, യേശു കർത്താവുമായുള്ള സജീവമായ ബന്ധമാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ദൈവത്തിന് സ്തോത്രം. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചേ, സകലവും നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമായ സഭയ്ക്ക് അവനെ തലയാക്കി കൊടുത്തിരിക്കുന്നു. ഇനി സഭയുടെ ദൗത്യം എന്താ? സഭയുടെ ദൗത്യം തല ആരാണെന്ന് വെളിപ്പെടുത്തുക. എന്റെ തല നല്ലതല്ല, പക്ഷെ എന്റെ കഴുത്തു മുതൽ ഉള്ളങ്കാല് വരെ തളന്ന് കിടക്കുക. കഴുത്തു മുതൽ ഉള്ളങ്കാല് വരെ തളന്ന് കിടന്നത് കൊണ്ട് തല എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഒരു ഗുണമില്ല. പക്ഷെ തലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെളിപ്പെടേണ്ടത് ശരീരത്തിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ നിനക്ക് തലയായി തന്നെന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരാണെന്ന് ലോകം അറിയേണ്ടത് നിന്നിലൂടെയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി ഈ ഒരൊറ്റ കാര്യം നീ അറിഞ്ഞാൽ മതി നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കാൻ. ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന അന്ധകാര ദുഷ്ട ശക്തിയോട് വിളിച്ചു പറ,
സർവാധികാരിയായി സകലത്തിന്റെയും ഉടയവനായി എന്നെ യേശുവിനെ എനിക്ക് കിട്ടിയെങ്കിൽ സകലവും എനിക്ക് കിട്ടി. എനിക്കെതിരെ നിൽക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. എത്ര പേര് വിശ്വസിക്കുന്നു അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കും വിപ്പിച്ചു. ക്രൂശിൽ സാത്താന്റെ തലയെ ക്രിസ്തു തകർത്തു. അടുത്തത് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ആ ജയോത്സവം നിനക്കും കൂടിയുള്ളതാണ്. എത്ര പേരിന്ന് രാത്രി വിശ്വസിക്കുന്നു? ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി ആദ്യം ജയിച്ചുകൊണ്ടിരുന്നു. അന്ന് ബ്രിട്ടന്റെ സൈന്യാധിപൻ ജോനാഥാൻ എഡ്വേർഡ് ബ്രിട്ടൻ നാസിപ്പട പിടിച്ചു. എന്നിട്ടൊരു ജയിലറയ്ക്കകത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ഭക്ഷണമില്ല, ഒന്നുമില്ല. നല്ല ഉരുക്കു മനുഷ്യൻ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അസ്ഥിപഞ്ജരം പോലെയായി. അങ്ങനെ ഇരിക്കെ റേഡിയോയിലൂടെ അദ്ദേഹം ഒരു ന്യൂസ് കേട്ടു. ആ ന്യൂസ് ഇതാണ്: ബ്രിട്ടൻ ഒന്നാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു. തനിക്ക് കാവൽ നിൽക്കുന്ന ഉരുക്കു മനുഷ്യരെ പോലെയുള്ള നാസിപ്പട്ടാളക്കാരുടെ കുത്തിന് കയറിപ്പിടിച്ച് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: മൈ കമാൻഡർ ഡിഫീറ്റഡ് യുവർ കമാൻഡർ. മൈ കൺട്രി ഡിക്ലെയർഡ് വിക്ടറി ഓവർ യുവർ കൺട്രി. എൻ്റെ രാജ്യം നിന്റെ രാജ്യത്തിന്മേൽ വിജയം പ്രഖ്യാപിച്ചു. എൻ്റെ സൈന്യാധിപൻ നിന്റെ സൈന്യാധിപനെ കീഴ്പ്പെടുത്തി. ഇത് പറഞ്ഞ മാത്രയിൽ നാസിപ്പട്ടാളം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീണു. എങ്ങനെയാ വീണത്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൊണ്ടല്ല, തൻ്റെ കഴിവ് കൊണ്ടല്ല. ബ്രിട്ടൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ വിജയമായി ഏറ്റെടുത്തപ്പോൾ ആ വിജയത്തിന് മുമ്പിൽ നാസിപ്പട്ടാളം മുട്ടുകുത്തിയെങ്കിൽ ഇന്നേക്ക് 2010 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ രക്ഷകൻ കാൽവറിയിൽ നേടിയ ജയം നിനക്ക് വേണ്ടിയുള്ള ജയമാണ്. ഇന്ന് രാത്രി ആ ജയം വിശ്വാസത്താൽ നീ അങ്ങ് ഏറ്റെടുക്കുന്ന രാത്രി നിനക്കത് ജയമായി മാറാൻ പോകുകയാണ്. അവൻ എല്ലാവരും ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി